സർക്കാർ ഉത്തരവുകൾ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താൻ ആശുപത്രികളിലൊന്ന് റോന്തു ചുറ്റി. ജില്ലയിലുള്ള മൂന്ന് ജനറൽ ആശുപത്രികളിൽ ഒന്നായ തിരൂർ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇല്ല. ഇപ്പോൾ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉത്തരവുണ്ട്. ഡോക്ടർ വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താമെന്ന് ഗവൺമെന്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും അന്ന് തന്നെ ഉറപ്പ് നൽകിയാണ്. പക്ഷെ ആ ഉറപ്പ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഉത്തരവുകളൊന്നും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈ പറയുന്ന രണ്ട് ആശുപത്രികളൊന്നും നടപ്പായിട്ടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെടാനുള്ളത്, പൊന്നാനി പോലെ പ്രത്യേകിച്ച് തിരൂര് പോലെയുള്ള തീരദേശ മേഖലയിലെ സാധാരണക്കാരായ ആളുകൾ വരുന്ന ഒരാശുപത്രിയെ അവരുടെ സുരക്ഷയും അവരുടെ കൂട്ടിയിരിപ്പുകാരുൾപ്പെടെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെ സംബന്ധിച്ച് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനം, സ്ഥിരമായിട്ടുള്ള ഒരു എയ്ഡ് പോസ്റ്റ് സംവിധാനം അവിടെ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പക്ഷേ പേരിന് മാത്രം. ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ലയിലെ ഒരേ ഒരു മെഡിക്കൽ കോളേജിൽ മതിയാവുന്ന സൗകര്യങ്ങളേ ഇല്ല, ഒപ്പം ആശങ്കയിലുള്ള സുരക്ഷയും. ആ സമയത്ത് ഒരുപാട് ഉറപ്പുകൾ നമുക്ക് പല ഭാഗത്തു നിന്ന് ലഭിച്ചു. പക്ഷെ അത് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും പലത് എല്ലാം പഴയതുപോലെ ഇപ്പോഴും അതേ ബുദ്ധിമുട്ടി അതേ അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റിയിലാണ് ഏറ്റവും പ്രധാന പ്രശ്ന സാധ്യത ഉള്ള മേഖല. അതെല്ലാം ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. കാഷ്വാലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളുടെയും കുറവ്. അപ്പോൾ ഇത്രയും കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് രോഗികളുടെ പ്രതീക്ഷക്കകത്ത് ഉയരാൻ പറ്റുന്നില്ല. എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മളത് നമുക്ക് നമ്മുടെ ബേസിക് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പ്രശ്നം വന്നിട്ട് ശേഷം അത് ഇതാക്കല്ല, പ്രശ്നം വരാതിരിക്കാനുള്ള സൊല്യൂഷൻസാണ് നമ്മൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്നത്. നഗരമധ്യത്തിലെ താലൂക്ക് ആശുപത്രിയിൽ ഒരു സമയം ഡ്യൂട്ടിയിലുണ്ടാകുക രണ്ട് സുരക്ഷാ ജീവനക്കാർ മാത്രമാണ്. എയ്ഡ് പോസ്റ്റുകളില്ലാത്ത ആശുപത്രികളിൽ പോലീസ് പട്രോളിംഗ് നിർബന്ധമാണെങ്കിലും പതിവ് പാലിക്കുന്നില്ല. ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന KGMO ഉൾപ്പെടെ നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നു. സർക്കാർ മാനദണ്ഡങ്ങളും സുരക്ഷയുമെല്ലാം ശക്തമാണ്, അത് കടലാസിൽ മാത്രമാണെന്നേ ഉള്ളൂ. രാത്രികാലങ്ങളായാൽ പ്രത്യേകിച്ചും ആശുപത്രികളിലെ സ്ഥിതി ആശങ്കാജനകമാണ്. പേരിന് സെക്യൂരിറ്റി ജീവനക്കാരുമില്ല, സുരക്ഷാ സംവിധാനങ്ങളുമില്ല. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.